ഹലോ അസ്സലാമിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ നമ്മളെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഈന്ത്, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും കണ്ടപ്പോൾ. ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും അറിയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഈന്ത് വെച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ബീഫൊക്കെ ചേർത്തിട്ട് ഈന്ത് പിടി എന്നാണ് ഞങ്ങളിതിന് പറയുക. ഇത് കണ്ടപ്പോൾ തൊട്ട് തന്നെ ഫാദിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അത് പൊളിച്ചിടാനും ഒക്കെ. ഇതിനിതേപോലെ വെട്ടിയെടുത്തിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നല്ലപോലെ തന്നെ ഉണക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോവും. അപ്പോൾ ഇത് ഉണക്കിയെടുത്തിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തെ പണിയുണ്ടാവും. അപ്പോൾ ഇവിടെ ഇതാകുമ്പോൾ നല്ലപോലെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇതിവിടെ മുന്നേ ഉണ്ടായിരുന്ന പൊടിയാണ്. ഇത് ഏകദേശം ഒരു 3 കപ്പോളൊക്കെ ഉണ്ടാവും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഇതിന് ആദ്യം പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. 3 കപ്പ് ഈന്ത് പൊടിയിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ വാട്ടിയെടുക്കുക. ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എനിക്ക് അങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം. ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇനിയിത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിന്ന് കോരിയെടുക്കാം. ഇത് മുഴുവനായിട്ട് കോരിയെടുത്ത് അപ്പോഴേക്കും നമ്മളെ ബീഫ് ഇതാ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല തിക്കായിട്ട് കുറുകിയിട്ട് ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കി. ഇത് 1 മുറി തേങ്ങയിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 2 ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് റെഡിയാക്കാൻ പോവുകയാണ്. നമ്മളെ ബീഫ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറവിടണം. വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പം അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ ഈന്തുപിടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.